ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ 2 3 ദിവസമൊക്കെ നമ്മുടെ നബിദിനത്തിന്റെ എന്താണ് റാലിയും ഒക്കെ ഉള്ള ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാരണമെന്ന് പറഞ്ഞാല് നമുക്ക് ഒറിജിനൽ ആയിട്ട് വീഡിയോ അല്ല, അത് സൗണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടായിരുന്നു കേട്ടോ, അപ്പൊ നോക്കിയപ്പോ കോപ്പിറൈറ്റ് കയറി വന്നു കേട്ടോ. അപ്പൊ ഒരു മ്യൂസിക് പോലെ ഞാൻ ട്യൂണൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടത്, പക്ഷെ അത് വലിയൊരു സുഖമില്ലാന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇടാനിത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ രാവിലെ ഭയങ്കര മഴ കേട്ടോ, ഇന്നലെയൊക്കെ ഭയങ്കര മഴ, എല്ലായിടവും നല്ല നല്ല തോരാത്ത മഴയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞാല് അൻഷാദിനെ സ്കൂൾ ബസ്സിനകത്ത് കയറ്റി വിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ ഭയങ്കര മഴ, ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു മഴയുടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ചട്ടിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യാണ്. അപ്പൊ നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് എല്ലാം കഴുകി ഒക്കെ വെച്ചു ഉണക്കി നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഇട്ടുന്ന് തിളപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ആ ചട്ടിയിൽ ആദ്യം വെക്കാം, നമുക്കിന്ന് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ ചട്ടിയിലൊക്കെ ഒന്ന് വെക്കാം. മറ്റേത് ഞാൻ പരിപ്പ് കറിയൊക്കെ വെക്കുന്നത് നമ്മുടെ എന്താണ് കുക്കറിലൊക്കെ ഇട്ടിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 1 വിസിലൊക്കെ അടിച്ച് നമ്മൾ വേവിച്ചെടുക്കാറ് കേട്ടോ. അപ്പൊ നമുക്ക് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ചട്ടിയിൽ ഒന്ന് പരിപ്പറി വെച്ചാലോ, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതല്ലേ, ചെറിയ നമ്മുടെ സാമ്പാർ പരിപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു, പച്ചമുളക് കീറി ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് ഇനി അതാ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് തിളച്ച് തൂകി പോകില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഇച്ചിരി എന്താണ് നമുക്ക് ബിരിയാണി ഒക്കെ തിന്ന് ഒക്കെ നമുക്ക് പിന്നെ ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത് അന്ന് എടുത്തില്ല, പിറ്റേന്നത്തേക്ക് ഉച്ചക്കലത്തേക്ക് നമുക്ക് അത് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒന്ന് പരിപ്പറി ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നെച്ചോറ് പിന്നെ ഞാൻ രാവിലെ തന്നെ എല്ലാം ആവി കയറ്റി ഒക്കെ വെച്ചു കേട്ടോ, ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് തണുപ്പൊക്കെ മാറ്റി ഒക്കെ വെച്ചു. അപ്പോ 2 പേരും അല്ല 3 പേരും സ്കൂളിൽ പോയെങ്കിലും ഒരാൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. മഴ കാരണം അവൻ വഴിക്കൊക്കെ ചെന്നപ്പോഴത്തേക്ക് മഴയൊക്കെ നനഞ്ഞ് കുഞ്ഞു വാരി തിരിച്ച് അവൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല പരിപ്പറയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മഴയൊന്നും ഒരു മഴ ശരിക്കും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും മഴ ഒന്ന് തോർന്ന് കിട്ടിയിട്ട് പോലുമില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു വിഷമമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലൊക്കെ മഴ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വെള്ളം കയറലും ഒക്കെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷമം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വയ്ക്കുക ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബീഫ് കറിയായിട്ട് വെക്കുന്നില്ല, റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും റോസ്റ്റ് ചെയ്യുന്നില്ല, അപ്പം എനിക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ആകപ്പാട് പണി എന്ന് പറഞ്ഞാൽ ബീഫ് ഒന്ന് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് പറഞ്ഞു. നമ്മളത് വേവിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ആ തേങ്ങാക്കൊത്ത് എല്ലാവരൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ഉള്ളി, അപ്പം ഒരുപാട് ഐറ്റങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് സവാള വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളും പൊടിയേറ്റങ്ങളും മാത്രം കുറച്ച് കൂടിയാൽ മതി. അതോടെ എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറി വെക്കാനെക്കാട്ടി എളുപ്പമാണ് നമ്മുടെ റോസ്റ്റ് വെക്കുക എന്നൊന്ന് മനസ്സിലായി കേട്ടോ. അപ്പം ഞാനല്ല കേട്ടോ വെക്കാനാണ് ചെയ്യുന്നത്, നമുക്കറിയില്ല, നമുക്ക് തിന്ന ശീലമുള്ളൂ കേട്ടോ. ഉണ്ടാക്കിയ ശീലം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു ഐറ്റവും കൂടെ ആയിരുന്നു കേട്ടോ എനിക്കും എനിക്കും തോന്നി കേട്ടോ. മിക്കപ്പോഴും ഇവിടെ റോസ്റ്റ് ചെയ്യുന്നത് ഇക്കാനാണ് കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാം കൂടെ നിന്ന് കണ്ടു മനസ്സിലായി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയും ഇനി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ തട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിന്നാന്നല്ല കറി വെച്ചോളാം, അല്ല റോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നതിലും ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോലികളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യണം, എനിക്ക് ജോലിയും ചെയ്തു കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് പള്ളിയിലും പോകണമല്ലോ. അപ്പോൾ സമയം വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ പൊടിയേറ്റങ്ങളൊക്കെ 4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്ല മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 1 സ്പൂൺ അല്ല കേട്ടോ നമ്മുടെ കുഞ്ഞ് ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിനകത്തേ ഉള്ളൂ. പിന്നെ കുരുമുളക് പൊടി, പിന്നെ മീറ്റ് മസാല, മല്ലിപ്പൊടി ചേർക്കത്തില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മല്ലിപ്പൊടി ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞ് കഴുതേ മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല അതിനകത്ത് എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു വിളി കിട്ടി. നമുക്കറിയാൻ പറ്റും നമ്മൾ ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ചോദിക്കുന്നതല്ലേ. ഇപ്പോൾ എനിക്ക് അവിടെ ചെയ്യുമ്പോൾ നമ്മളവിടെ അങ്ങനെ നിൽക്കാറില്ല, നമ്മൾ സഹായിച്ച നില കൊടുത്താൽ നമ്മളങ്ങോട്ട് പിന്മാറി കൊടുക്കുക ചെയ്യാറ് കേട്ടോ. ഇന്ന് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ അല്ലാതെ മനസ്സിലായി കേട്ടോ. ആദ്യം പറഞ്ഞ് നീ വെക്കുന്ന പറഞ്ഞാൽ എല്ലാം പറഞ്ഞാന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഓരോന്ന് സംശയം ചോദിച്ച് ചോദിച്ച് അവസാനിക്കാക്കാൻ എന്നെ പ്രാന്തെടുത്തപ്പോൾ ഞാൻ എന്നാ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് കയറി വന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ചെറിയൊരിടമായിരുന്നു, കയറി ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റോടെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തരും, പരീക്ഷണം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇക്ക ഇല്ലെങ്കിൽ ഇക്ക ഇല്ലെങ്കിൽ തമ്മിൽ നമ്മൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങുമല്ലോ. പിന്നെ ഇക്ക ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര 100 വട്ടം സംശയങ്ങളായിരിക്കും. അപ്പോൾ അത് തന്നെ എല്ലാം ഇറച്ചിക്കകത്തോട്ട് സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ.
ചില്ലി സോസ് ഇല്ല, തക്കാളി സോസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇറച്ചിയൊക്കെ വെന്തോ എന്നൊക്കെ നോക്കുന്നുണ്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു നീ എപ്പോഴും വേവിക്കുന്നതിനെക്കാട്ടി ഒരു വിസിൽ കുറച്ച് വേവിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതിനോട് നമ്മളൊരു ഒരു വിസിലൊക്കെ കുറച്ച് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഇറച്ചി വെന്തോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ആ പൊടിയെല്ലാം കൂടെ ഒന്ന് തട്ടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊക്കെ ഇളക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ വേറെ ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മഴയും നല്ലതുപോലെ തകർപ്പനായിട്ട് മഴയും പെയ്യുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ. ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആണെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരു വട്ടം കൂടി. അങ്ങനെ നന്നായിട്ടൊക്കെ തട്ടി എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇത് ആ ഉള്ളിക്കകത്തോട്ട് തട്ടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ ചൂടോടൊക്കെ തിന്നാന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ഒരു കുളിർമയൊക്കെ തോന്നും കേട്ടോ. അപ്പൊ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പൊ എടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അടിക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കി ഇളക്കി ഒരു ശകലം വെള്ളം ഒന്ന് ചൂടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി, അതായത് നമ്മുടെ കുക്കറിനകത്ത് നമ്മൾ ഈ മിക്സഡ് പുരട്ടിയില്ലേ, അപ്പൊ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട്, അതൊന്ന് കലക്കി ഒഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് കൊടുത്തു. പിന്നെ ഇടയ്ക്കൊക്കെ ഗ്യാസ് തീ കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം പറ ശകലം പോലും ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് വെള്ളം ആവുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ വെള്ളം ശകലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ച് ഇറച്ചിയൊക്കെ നല്ല വെന്തല്ലേ, പിന്നെ മസാല ഒക്കെ ഒന്ന് അരപ്പൊന്ന് പിടിക്കുന്ന മതി. പിന്നെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം, അത് വേറിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം എന്നാലേ ഒരു നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരുവം നമുക്ക് കിട്ടി വരത്തുള്ളൂ. അപ്പൊ ചാറൊക്കെ ഒന്ന് ഒരുപാട് വേണ്ടല്ലോ, ചാറ് ഒട്ടും വേണ്ട കേട്ടോ. അപ്പൊ നമ്മൾ പരിപ്പറി വെച്ചിട്ടുണ്ട് ചാറിനുള്ള, അപ്പൊ ഇതൊന്നും ഒരു സൈഡിലൊക്കെ ഇരിക്കുമ്പോ തന്നെ ഭയങ്കര ഒരു രസം തന്നെ അല്ലേ. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ചെയ്യാറില്ല, വല്ലപ്പോഴും അങ്ങാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഇവിടെ മേടിച്ച നമ്മൾ കറിയായിട്ടാണ് ഉപയോഗിക്കാറ്, ബീഫ് കറിയോ ഒക്കെയാണ് നമ്മൾ കൂടുതലും ഇവിടെ വെക്കാറുള്ളൂ. പിന്നെ ഇന്ന് പിന്നെ അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെന്ന് ഇത് റോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താണ് മറ്റേ സാധനം കൂടെ ചെറുക്കലയ്യോ, എൻ്റെ പേരെന്താണ്, ആ അണ്ടിപ്പരിപ്പൊക്കെ ചെറുക്കുമല്ലോ. അപ്പൊ ഇതിന് അതിന് പകരമായിട്ട് നല്ലതാണ് തേങ്ങാക്കൂത്ത്. അപ്പൊ രണ്ടും ചേർക്കാറുണ്ട്. അപ്പൊ ഇതാണ് കൂടുതൽ നല്ലതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി കട്ടായി എടുക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേർ ടി വി ഇരിക്കുന്ന സൗണ്ട് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് പേടിയും. ഇപ്പൊ രണ്ട് മൂന്ന് വീഡിയോക്ക് നമ്മുടെ ഇങ്ങനെ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോക്ക് വ്യൂസും ഇല്ല, പിന്നെ കോപ്പിറൈറ്റും കൂടെ ആയിപ്പോയാൽ എന്ത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കേട്ടോ പിള്ളേരെ വഴക്ക് പറയുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് സൗണ്ട് ഒന്ന് കുറച്ച് നോക്കും കുറച്ച് നോക്കുന്നൊക്കെ. പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ട് പിന്നെ നമ്മൾ പോയി കുളിച്ചു നിസ്കരിച്ചു ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ വാപ്പായും മോനും കൂടെ ഒക്കെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. മൂത്താളാട്ടോ ശംഷാദും അയക്കാനും കൂടെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അൻഷാദും കുട്ടനും വന്നിട്ടുണ്ട്. കാരണം പിള്ളേരൊക്കെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഉച്ചവരെ ഉള്ളു സ്കൂള്. അപ്പൊ അതിനൊന്ന് കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടാ വന്ന് എനിക്ക് ചോറ് വേണ്ട എന്നൊക്കെ വന്നപ്പോഴേ പറഞ്ഞു. പക്ഷെ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർ ഒരു മയക്കും ഒക്കെ വന്നു കേട്ടോ. അതൊരു ഇച്ചിരി ചോറൊക്കെ കഴിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ മോള് വന്നിട്ടില്ല, മോളിന് വൈകുന്നേരം ആകുമ്പോൾ അവളിന് വഴിയുള്ള വരത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പാപ്പടമൊക്കെ വറുത്തു, പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഒക്കെ ഇവിടെ റെഡിയായി, നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡിയായി. അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് മഴ നല്ല മഴയും പെയ്യുന്നുണ്ട് വെളിയിൽ. അപ്പൊ പിന്നെ ചൂട് പപ്പടവും ഒക്കെ ആയിട്ട് എന്നൊക്കെ ഒന്ന് നമുക്ക് തട്ടാം. അപ്പൊ ഞാനെല്ലാം പാത്രത്തിലോട്ടൊക്കെ ആക്കി ആക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. അപ്പോ നമ്മളുടെ പരിപ്പ് ഇച്ചിരി ശകലം വെള്ളം കുടിയോ എന്നൊരു സംശയമായിട്ട്, ഇവിടെ പരിപ്പ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂട്ടി വെച്ചാന്ന് വേണേ പറയാം. പിന്നെ താളിച്ചിട്ടില്ല കേട്ടോ, പിക്ക് പറഞ്ഞാൽ താളിക്കേണ്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞു. താളിച്ചാലും ഒന്നും കുഴപ്പമില്ല, താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ താളിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ ഈ തവിയോട്ടൊക്കെ കോരുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടുക, കൈ കിട്ടിയ തവി കൊണ്ട് നമ്മൾ കോരുന്നുള്ളൂ. പിന്നെ പാത്രത്തിലുള്ള കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടം ചോറ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ പപ്പടമൊക്കെ വറുത്ത് വെച്ചു, പിന്നെ ഒരു പ്ലേറ്റിനകത്ത് ചോറ് അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്കി ഇപ്പോൾ പണിക്കും പോകണം, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ആക്കി എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനിരുന്നു, ഞാനും പിള്ളേരും ഒക്കെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ മോള് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോ എതിർക്കുള്ളപ്പം ടാറ്റാ.